जन उोक क्यों आरोग्य वकुपा प्रत्येक कोविड कल साधारणपर ट्रीटमेंट हॉस्पिटल पा സാധിച്ചത് ഈ ആരോഗ്യ മന്ത്രി അല്ലെങ്കിൽ ആരോഗ്യ വകുപ്പിന്റെ ഒരു കരുതലാണ് വ്യാപനം കൂടിയാൽ ഒരാൾ പോലും മരിക്കരുത് അവരെ വളരെ ശ്രദ്ധയോടെ മുന്നോട്ട് കൊണ്ടുപോണമെന്ന് ചിന്ത വന്നത് എങ്ങനെയാണ് തീർച്ചയായിട്ടും അത് നമ്മൾക്ക് അറിയാം ഈ പറഞ്ഞ ഒരു ചലഞ്ചസ് ഒക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ ഒരുങ്ങി ഇരിക്കണം എന്നുള്ളത് അതുകൊണ്ട് ഞങ്ങൾ നിരന്തരമായി മീറ്റിംഗുകൾ എടുക്കുകയാണ് അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഒരു വലിയ പിന്തുണയാണ് നമുക്കൊരു ക്ലീൻ ചീറ്റ് തന്നു ധനകാര്യ വകുപ്പ് മന്ത്രിയും നിങ്ങൾ പൈസ ഇല്ലാഞ്ഞിട്ടൊന്നും ചെയ്യാതിരിക്കണ്ട നമുക്ക് പണമാണല്ലോ ഈ ഒരുക്കത്തിന് തടസ്സമായിട്ട് നിൽക്കുന്നത് നിങ്ങൾ കോവിഡിന് വേണ്ടി എന്തൊക്കെയോ വേണ്ടതെന്ന് വെച്ചാൽ ഒരുക്കിക്കോളൂ ഓക്സിജൻ സപ്ലൈ എത്ര കഴിയാവുന്നത്ര ബെഡിലേക്ക് ഓക്സിജൻ എത്തിക്കുക ഇതിലേറ്റവും പ്രധാന ഓക്സിജനാണ് ഈ കോവിഡ് ബാധയുണ്ടായാൽ ഓക്സിജൻ സാച്ചുറേഷൻ കുറഞ്ഞിട്ട് ആളുകൾ മരിക്കുന്നത് ശ്വാസകോശം അങ്ങ് ഇൻഫെക്റ്റഡ് ആവും പിന്നെ ആവശ്യത്തിന് ഓക്സിജൻ കിട്ടാതിരിക്കും അപ്പോൾ ഹൃദയത്തിൻ്റെ പ്രവർത്തനം തർക്കമുള്ള ഇങ്ങനെയാണ് ആളുകൾ മരിക്കുന്നത് നമുക്ക് ഓക്സിജൻ കൊടുക്കാൻ കഴിഞ്ഞാൽ മിക്കവാറും കുറേ ജീവൻ രക്ഷിക്കാം പിന്നെ ചില ശരീരപ്രകൃതി കൊണ്ട് പെട്ടെന്ന് വല്ലാണ്ട് ഇൻഫെക്റ്റഡ് ആവുക അത് ഈ ഷുഗറൊക്കെ ഉള്ള ആളുകൾക്ക് നമുക്ക് ഭയങ്കര പ്രശ്നമായിട്ട് വരുന്നു അല്ലാത്തവരെല്ലാം നമുക്ക് രക്ഷിക്കാം അപ്പോൾ അതിനുവേണ്ടി ഞങ്ങൾ ആശുപത്രികളിൽ കഴിയാവുന്നത്ര ബെഡുകളിലേക്ക് ഓക്സിജൻ സപ്ലൈ കൊടുത്തു ഒത്തിരി പൈസ വേണ്ടിയിരുന്നു അതിൻ്റെ പൈപ്പ് ലൈൻ ഇടാനും ഓക്സിജൻ പ്ലാന്റ് ഉണ്ടാക്കാനൊക്കെ അപ്പോൾ അത് വലിയ വിജയമായി ഒരു ഭാഗത്ത് ഇത് ഉയരുന്നത് പതുക്കെ പതുക്കെ ആക്കുക പെട്ടെന്ന് വരാതിരിക്കാൻ ഇടപെടുക അത് സാഹസികമായ ഇടപെടലാണ് അപ്പോൾ അങ്ങനെ ഇടപെടുന്നതിൻ്റെ ഇടവേളയിൽ ഹോസ്പിറ്റലുകൾ മുഴുവൻ ഞങ്ങൾ സ്ട്രെങ്തൻ ചെയ്തു പുതിയ ഐ സി യു ബെഡുകൾ പുതിയ വെൻറ്റിലേറ്ററുകൾ പുതിയ വാർഡുകൾ കോവിഡിന് മാത്രമായിട്ട് പുതിയ വാർഡുകളൊക്കെ കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട് പലയിടത്തും